ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ എക്സ്പീരിയൻസ്, അതായത് നമ്മൾ പ്രഗ്നന്റ് ആയിരുന്ന ടൈം മുതൽ ഇപ്പം വരെയുള്ള ഒരു ലൈഫ് ജസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി വ്ളോഗ്. ആക്ച്വലി നമ്മൾ ഈ യാത്ര എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020 സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ ഒക്ടോബറിലാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. ഒക്ടോബറിൽ ആക്ച്വലി അതൊരു വെള്ളിയാഴ്ചയായിരുന്നു, കാരണം അത്രയ്ക്ക് എനിക്ക് ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, കാരണം അന്ന് ഓഫ് ഡേ ആയിരുന്നു, ദുബായിലായിരുന്നു ആ ടൈമിൽ നമ്മൾ. അപ്പം എന്താ പറയുക, ലൈഫിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം നമുക്കറിയില്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അതെങ്ങനെയാണ് നമുക്ക് പറയണമെന്ന് ഒട്ടും അറിയത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെയോ സന്തോഷിച്ചത്, അത് നിങ്ങൾക്കറിയായിരിക്കും. ഇപ്പം എന്താ പറയുക, കപ്പിളായിട്ട് പ്രഗ്നൻ്റ് ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ അറിയില്ല ആക്ച്വലി. അത് നമ്മൾ അറിഞ്ഞത് രാവിലെയാണ് നമ്മൾ അറിഞ്ഞത്. നമ്മുടെ എന്തായിരുന്നു സാധനത്തിൻ്റെ പേര്, അത് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, നമ്മൾ പോസിറ്റീവ് ആന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ പോയി. പക്ഷെ ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ ആ മോർണിംഗ് ടൈമിൽ ലൈഫിൽ ഏറ്റവും അധികം സന്തോഷ ദിവസം, ഒരു ഈവനിങ്ങിൽ ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ ഇത്രയും വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു ദിവസമാണ്. മീൻസ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അത്രയ്ക്കും ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ രാവിലെ ഭയങ്കര സന്തോഷമാണെങ്കിലും ജീവിതത്തിൽ വൈകുന്നേരം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഈ ലോകത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ദിവസമാണ്. സത്യം പറയാം, അല്ലാന്ന് മരിച്ചത്തുപോയാലും കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സ് എന്താ പറയുക, എനിക്ക് കിട്ടുന്നില്ല. അത്രയ്ക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അതെനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് തെറ്റി വരും എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പം ഇല്ല, പക്ഷെ എനിക്ക് അതിൻ്റെ അതിൽ ആരോടും സങ്കടമോ ദേഷ്യമോ അതൊരു മാറ്റർ, അത് നമ്മൾ കാലം മാറ്റാത്ത മുറിവുകളൊന്നും ഇല്ല. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ ഓക്കെ ആയി വരുന്നു. ആ ടൈമിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് ടഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ലൈഫ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടൈമായിരുന്നു അത്. ഒരുപാട് മുന്നോട്ട് സ്ട്രഗിൾ ചെയ്ത ടൈമായിരുന്നു. കാരണം ഈ ഒരു പ്രായത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വന്നൊരു ടൈമായിരുന്നു അന്ന്. എനിക്ക് എന്താ പറയുക, എൻ്റെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എൻ്റെ അനിയത്തിയായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു അവൾ. നമുക്കൊരു കൂടപ്പറപ്പിൻ്റെ വില മനസ്സിലാക്കി തന്നത് ആ ടൈമിലായിരുന്നു. ഭയങ്കര മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു അവളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈവൻ അവൾക്കും കമ്പനിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പോലും. അപ്പോൾ ഈ നമ്മളതല്ല പറയാൻ വേണ്ടി വന്നത്. നമ്മളിങ്ങനെ, ഞാൻ കുറച്ച് ഇമോഷണലായി സംസാരിക്കും. ഞാൻ പൊതുവെ അങ്ങനെ വ്ളോഗിൽ ഇമോഷണൽ സംസാരങ്ങൾ കുറവ്, എനിക്കിഷ്ടമല്ല പൊതുവെ കണ്ണുനീര് കാണിക്കലും അങ്ങനെയൊക്കെ. അതുകൊട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒക്ടോബറിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് എനിക്ക് ജോലി, ആ ടൈമിൽ ജോലി ഓക്കെ, ഇങ്ങനെ ഒരു മാസം രണ്ടാമത്തെ മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഹാ, നമ്മുടെ സാറ്, എൻ്റെ പൊന്നോ, സാറിനൊരു ബിഗ് സലൂട്ട്. സൂപ്പർ സാറായിരുന്നു എൻ്റെ ബോസ്. മൂപ്പയെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. എന്താ, ഞാനൊരു സിനിമ, ചന്ദ്രലേഖ ഒരു സിനിമ ഡയലോഗുണ്ട് എന്ന് പറയട്ടെ. ചന്ദ്രലേഖ സിനിമയ്ക്കകത്ത് നമ്മുടെ മോഹൻലാൽ ഇവന് ശ്രീനിവാസനോടിക്കുന്ന ഈ പടച്ചോനെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ പറയും, പടച്ചോനെ പല രീതിയിൽ കണ്ടിട്ടുണ്ടെന്ന് പുള്ളി പറയുന്നത്. അതുപോലെ ഞാൻ പടച്ചോനെ കണ്ടിട്ടുള്ളതാണ് പുള്ളിയുടെ രൂപത്തിൽ. അത്രയ്ക്കും നല്ല മനുഷ്യനായിരുന്നു പുള്ളി, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ടൈമിൽ എൻ്റെ ജോബ് പ്രോബ്ലം ആയിട്ട് നിൽക്കുമായിരുന്നു. മീൻസ് ഇപ്പം സ്റ്റിലും പ്രോബ്ലം ആണ്, ഞങ്ങളുടെ കമ്പനി ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ആ ടൈമിൻ്റെ നമ്മളൊരു എന്താണ്, ഹാഷിം ബ്രോ ആട്ടോ പുള്ളിയുടെ, എന്താണ് ഹാഷിം എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ചാനലിൽ നിങ്ങൾ ഞാൻ താഴെ കൊടുത്തേക്കാം. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനലാണ്. ഇവിടെ നിന്റെ കമ്പനിയുടെ പേര് കൂടി പറഞ്ഞു. എൻ്റെ കമ്പനിയുടെ പേര് കവർ മാച്ച്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഓക്കെ അതിനെന്താ നാളെ തന്നെ ഇൻ്റർവ്യൂവിന് പോരെ എന്നും പറഞ്ഞ് ചിക്കുവിന് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പൊ തന്നെ ചിക്കുനോട് പറഞ്ഞു, ഓക്കെ പുള്ളിയുടെ പാർട്ണർ ഉണ്ട്, വൺ വീക്കിന് ശേഷം പറഞ്ഞു ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തോളാനും പറഞ്ഞു. എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് ചിക്കുവിനൊക്കെ ആണെങ്കിൽ നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്ത് ഭയങ്കര എന്താണ് ജോബിനാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് ജോബ് ചെയ്ത സമയത്താണ് നമ്മൾ പ്രെഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത്. വൺ മന്ത് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ് നമ്മളിപ്പം എനിക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. കാരണം ഒരാൾക്ക് ജോലിയിൽ ഇപ്പം ഈവൻ നമ്മൾ കാര്യങ്ങൾ അറിയുകയും ചെയ്തു. ഹോസ്പിറ്റൽ ചിലവല്ലാത്ത ചിലവൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് പോപ്പപ്പ് ചെയ്ത് പോവാം. പിന്നെ ഹോസ്പിറ്റൽ ചിലവെല്ലാം അങ്ങനെ കൂടിയായിട്ട് ഒരാൾക്കുടെ ജോലിക്കത് നമുക്ക് മാനേജ് ചെയ്യാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം
എന്റെ കമ്പനിയിൽ നിന്ന് സാലറി നമുക്ക് മാർച്ചിൽ എങ്ങാണ്ട് ലാസ്റ്റ് കൊണ്ട് പിന്നെ കിട്ടിയിട്ടില്ല സാലറി. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഫ്രണ്ട്സും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതെ, നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാം തന്നെ നമ്മൾ കുറെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നാട്ടിൽ പോരാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ നവംബറിൽ നാട്ടിൽ വന്നത്. നാട്ടിലോട്ട് കോവിഡ് കാലത്ത് ഒരു യാത്രാ സമയത്താണ് സംഭവിച്ചത്. പിന്നെ നാട്ടിലേക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ ആസ് യൂഷ്വൽ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മൾ ക്യാരിങ് ആയിരുന്നു. ക്യാരിങ് ആയാലും ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ അത്യാവശ്യം ട്രാവലിംഗ് ഒക്കെ നടത്തുമായിരുന്നു. കാരണം എനിക്ക് നമ്മൾ പണ്ട് എല്ലാ വ്ളോഗിലും നമ്മൾ പറയാറുണ്ട്, ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു പാഷനാണ്, ഏറ്റവും വലിയൊരു പാഷനാണ് ലോകം മൊത്തം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ലിസ്റ്റിലുള്ള ലോകം മൊത്തം ട്രാവൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീം ആയിട്ട് ഇപ്പോഴും വെച്ചേക്കുന്നതാണ്. ഇമ്പോസിബിൾ ആണല്ല, ഇൻ ഫ്യൂച്ചർ എന്തായാലും നടത്താനോ നടത്തുമായിരിക്കും. പറ്റുന്ന പോലെയൊക്കെ പറ്റും, എല്ലാ രാജ്യത്തിനും പോകാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന രാജ്യങ്ങളിലൊക്കെ പോകും, അങ്ങനെ ഓർത്താണ് ഇരിക്കണേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ നവംബറിൽ വന്ന് മറ്റേത് കഴിഞ്ഞ് പിന്നെ എന്റെ അനീത്തിയുടെ നമ്മൾ കുഞ്ഞാവയുടെ കല്യാണം കല്യാണമായിരുന്നു. കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളായി, കല്യാണത്തിന്റെ ഷോപ്പിംഗ് അതുപോലെ തന്നെ എല്ലാത്തിനായി. പിന്നെ നമ്മള് അവരും കൂടെയും കൂടി, അവരുണ്ടായിരുന്നു, നമ്മളുണ്ടായിരും കൂടി കുറച്ച് എന്താ പറയാ, ട്രാവലിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. മൂന്നാറിൽ പോയി, അവരുമായിട്ട് ജസ്റ്റ് അവരെയും കൊണ്ട് മൂന്നാറിലൊക്കെ പോയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഫെബ്രുവരി വരെ കഴിഞ്ഞു. പിന്നെ ഫെബ്രുവരിയില് അവര് തിരിച്ചുപോയി, പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ തന്നെയായി. പിന്നെ എന്നാലും ഞങ്ങള് പറ്റുന്ന രീതിയിൽ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു, ട്രാവലിംഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ, എനിക്ക് പെട്ടെന്ന് ഒന്ന് വേഗം ഇതിന്റെ അടുക്ക നമ്മൾ ഹോസ്പിറ്റൽ, ആദ്യം നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ ദുബായിൽ നിന്നൊരു ഹോസ്പിറ്റൽ ഡോക്ടറിനെ കണ്ടായിരുന്നു. അപ്പൊ സ്കാൻ ചെയ്തു, ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ട്രാവലിംഗ് ഓക്കെ പറഞ്ഞു. നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ആയതുകൊണ്ട് അത് നാട്ടിൽ വന്നപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, പേരൊന്നും പറയുന്നില്ല. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ രണ്ടുപേരും ഒട്ടും സാറ്റിസ്ഫൈ ആയില്ല. ആദ്യം പോയ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വൺ ടൈം പോയി നോക്കി, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ടൈമില് ഫ്രണ്ട്ലി അല്ലായിരുന്നു, അവർ ഫ്രണ്ട്ലി അല്ലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ഭയങ്കര ഒരു എന്തോ, നമുക്കൊരു സാറ്റിസ്ഫൈ ഉണ്ടായില്ല. തൊടുപുഴയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു ആദ്യം പോയത്. അതെന്നുവെച്ചാൽ അത് മെറ്റേണിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് അപ്പൊ കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ ബാക്കി ഹോസ്പിറ്റലുകളിൽ പോകാൻ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ കോവിഡ് കേസസ് ഉണ്ടെന്നും പറഞ്ഞ് അപ്പൊ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ മെറ്റേണിറ്റി മാത്രമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് തൊടുപുഴയുള്ള. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. പക്ഷെ നമുക്ക് പേഴ്സണലി പോയിട്ട് നമുക്കൊരു ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, നിങ്ങൾ ഫസ്റ്റ് ട്രൈ ആണോ, കുട്ടികളെ നോക്കിയിരുന്നോ, അതോ കുട്ടികൾ ഉണ്ടാവാണ്ടുണ്ടായിരുന്നോ, അങ്ങനത്തെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്. അത് മാത്രമല്ല, നമ്മളൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ട് നമ്മൾ മെയിൻ ആയിട്ട് പോയത് ലാസ്റ്റ് സെക്ഷൻ മാത്രമാണ് മമ്മി കൊണ്ടായിരുന്നത്. അതുവരെ എല്ലാ തവണയും എല്ലാം ലാസ്റ്റത്തെ ഒറ്റ പ്രാവശ്യം, അതായത് ഡെലിവറിക്ക് നമ്മൾ അഡ്മിറ്റ് ആവാൻ പോയ ഒറ്റ പ്രാവശ്യമാണ് ചിക്കുന്റെ മമ്മിനെ വിളിച്ചിട്ട്. ബാക്കി എല്ലാ സമയത്തും ഞാനും ചിക്കൻ തന്നെയാണ് പോകാറുള്ളത്. കപ്പിള് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ അവരോട് പറഞ്ഞ് ഫസ്റ്റ് ആണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു തരണം, ഇത് നമ്മൾ എന്ത് ചോദിച്ചാലും അതിന്റെ ജസ്റ്റ് ആൻസർ മാത്രമായിരുന്നു ഇങ്ങോട്ട്. നമുക്ക് ഈവൻ നമ്മളെടുത്ത് എന്താണ് സ്കാൻ ചെയ്ത സ്കാനിങ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് അത് പറയുള്ളൂ, അല്ലെങ്കിൽ നമ്മളോട് ഒന്നും പറയില്ല. അതുപോലെ നമുക്ക് അതിന്റെ റിസൾട്ട് ഒന്നും തരുന്നില്ലായിരുന്നു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മള് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്, നമ്മള് മൂവാറ്റുപുഴ നിർമ്മല ഹോസ്പിറ്റലില് പോയത്. അവിടുത്തെ ഡോക്ടറിന്റെ പേര് പറഞ്ഞു, അവിടുത്തെ ഡോക്ടറാണ് ഡോക്ടർ ശ്രീകല, നല്ല ഡോക്ടറായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ അടുത്ത പിന്നെ ഇതേവരെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനും ഡോക്ടറും ഞങ്ങളുടെ ഫേസ് ഇതേവരെ കണ്ടിട്ടില്ല. ചെന്നപ്പോ മാസ്ക് വെച്ചായിരിക്കുന്നു, തിരിച്ചു പോകാനും അവരെ മാസ്ക് ഇല്ലാണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഡോക്ടറിനെ ഇപ്പൊ വഴിയിൽ വെച്ച് കണ്ടാൽ ഞങ്ങൾക്ക് മാസ്ക് ഇട്ടാണെങ്കിൽ മനസ്സിലാവും, മാസ്ക് ഇല്ലാണ്ട കാണണമെങ്കിൽ മനസ്സിലാവില്ല. അതെ, ഇത്രയും ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഏകദേശം ഒരു ധാരണയുണ്ട്. ബാക്കി കീബോർഡ് എങ്ങനെയാന്ന് എനിക്കറിയില്ല, ഡോക്ടറിനും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈവൻ കാരണം നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ മാസ്ക്, അത് കാര്യം പിന്നെ പറയാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ പിന്നെ ഫെബ്രുവരി മാസം മുതൽ, അല്ലെ ജനുവരി മുതൽ നമ്മൾ നിർമ്മലയിൽ പോയി തുടങ്ങി. നിർമ്മലയിൽ പോയിട്ട് നല്ലതായിരുന്നു, കാരണം ഈവൻ നമ്മൾ ഓൾറെഡി നമ്മൾ തൊടുപുഴ ഹോസ്പിറ്റലിൽ പോയി എല്ലാ മാസം അവർക്ക് സ്കാനിങ് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്കാനിങ് എല്ലാ മാസവും ഇല്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നിർമ്മലയിൽ പോയപ്പോൾ ഡോക്ടർ, സാധാരണ പുതിയ ഡോക്ടറിനോട് സ്കാനിങ് മൂന്ന് തവണ എടുത്തു എന്ന് ഡോക്ടർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു. അതിനുശേഷം ഡോക്ടർ പിന്നെ ഫിഫ്ത്ത് മന്തിലേക്ക് സ്കാൻ ചെയ്തപ്പം ആ സ്കാൻ റിപ്പോർട്ടിലെ ഈച്ച് ആൻഡ് എവറിഥിങ് ഇങ്ങനെ വായിച്ച് നമുക്ക് പറഞ്ഞു തന്നു. അത് മീൻസ് ഭയങ്കര എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു ഡോക്ടർ. പിന്നെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ ഡോക്ടർ ഫ്രണ്ട്ലി ആയിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പോയിരുന്നു മാറിയിട്ട് രണ്ടാമത് നിർമ്മലയിൽ വന്ന ഡോക്ടർ ഒന്നാമത് നമുക്ക് ഭയങ്കര കൺവീനിയൻസ് തോന്നി, പിന്നെ ഭയങ്കര ഈസി ഗോയിങ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരും, പിന്നെ അല്ലാണ്ട് തന്നെ നമ്മളോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ
ഞങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടറിന് പറയാം, നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആവുന്നവർക്ക് തന്നെ പലർക്കും അറിയാം എന്താ ചെയ്യേണ്ടത്, എന്താ സംഭവം, എന്തൊക്കെ കഴിക്കാം, എന്തൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. ഞങ്ങൾ നേരത്തെ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതിന് പിന്നെ ഞാനും അജയ് ഇവയൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ പ്രാവശ്യം ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല സീ ഫുഡിൽ എന്തെങ്കിലും സാധനം കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കും, അല്ലെങ്കിൽ എന്താണ് യമുന വിളിച്ചു ചോദിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം നമുക്ക് അറിയാൻ മേലെ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മുടെ ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിസിറ്റ് ചെയ്യുന്നപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്കാനിംഗ് റിപ്പോർട്ട്, ഫിഫ്ത് മന്തിൽ സ്കാനിംഗ് റിപ്പോർട്ടിൽ നമ്മുടെ ഡ്യൂ ഡേറ്റ് ഒക്കെ വരുമായിരുന്നു. അപ്പോൾ ഡ്യൂ ഡേറ്റ് അന്ന് വന്നത് ജൂലൈ 1st എന്നായിരുന്നു വന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു പിന്നെ ജൂലൈ 25th to ജൂൺ 25th to ജൂലൈ 1st ഇതിൽ ഡേറ്റ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ 8th പിന്നെ ഓരോ മാസവും ചെക്കപ്പ് ഉണ്ടായിരുന്നു. 8th മന്ത് ചെന്നപ്പം എൻ്റെ പ്രഷർ നോക്കി, ബി പി ഹൈ ബി പി ആയിരുന്നു. കാരണം എനിക്ക് ടെൻഷനുണ്ട്. പിന്നെ അതിന് മുന്നൊരു കാര്യം പറയാം, എൻ്റെ മുഖമൊക്കെ ഭയങ്കര വീർത്തിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കമന്റ് വന്നു, ഞാൻ ഭയങ്കര വണ്ണം വെച്ചല്ലോന്ന്. ആക്ച്വലി എനിക്ക് വണ്ണം വെച്ചിട്ടുണ്ടായില്ലായിരുന്നു, എൻ്റെ മുഖം ഇത്രയും ഉണ്ടായിരുന്നു. കാരണം താഴെയുള്ള മുഖം നിങ്ങളാരും കാണുന്നില്ലായിരുന്നല്ലോ, നല്ല മുഖ പ്രഷർ കൂടിയിട്ട് ഇത്രയും ഉണ്ടായിരുന്നു. കൈക്കും പിന്നെ കാലിനും നല്ല നീരുണ്ടായിരുന്നു. അപ്പം 8th മന്ത് വന്ന് ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അതോടുകൂടി സർക്കിട്ട് പോക്ക് നിർത്തി, നടക്കരുത് എന്ന് പറഞ്ഞു. കാരണം നടന്നാലും ബി പി പിന്നെ സെക്കൻഡ് വേവ് വരുന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു കേസും കൂടി നോക്കി പോണം. ലോക്ക്ഡൌൺ വീട്ടിലിരുന്നോളാം ഡോക്ടർ പറഞ്ഞു. അതുവരെയാണ് പിന്നെ നമ്മൾ വീട്ടിലിരുന്നുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിലിരുന്ന് പിന്നെ ഫുൾ ടൈം വീട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം കോവിഡ് ഭയങ്കരമായിട്ട് കൂടുകയൊക്കെ ചെയ്തല്ലോ, പിന്നെ വീട്ടിൽ തന്നെ ഫുൾ ടൈം കിടക്കാൻ ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഓരോ ദിവസം ആൾട്ടർനേറ്റീവ് ഡേയ്സ് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ബി പി ചെക്ക് ചെയ്യാനായിട്ട്. കാരണം ബി പി ഹൈ ലെവലിൽ ബി പി ആയിരുന്നു. ബി പി ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ട് അതിൻ്റെ ടാബ്ലറ്റ്സ്, അപ്പോൾ അങ്ങനെ ആൾട്ടർനേറ്റീവ് ഡേയ്സ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അപ്പം അതിനുള്ള ടാബ്ലറ്റ്സൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അത് നമ്മുടെ ഒരു വ്ളോഗ് ഹോസ്പിറ്റലിൽ പോയത് തോന്നപ്പം എന്താ പറയുക, എനിക്ക് അവിടെ ചെന്ന നമ്മൾ ചെക്കപ്പിന് ചെന്ന സമയത്ത് ചിക്കുവിന്റെ ബി പി കൂടി, ബി പി കൂടി, പിന്നെ കൊച്ചിന്റെ വയറ്റിൽ അനക്കം എനിക്ക് ഫീൽ ആവുന്നില്ല. ഡോക്ടറിന് ഈ മറ്റേ എന്താണ് വയറിലൊരു ഈ മൈക്ക് പോലത്തെ സാധനം വെച്ചിട്ട് കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടായി. എന്തോ ഒരു മീറ്ററിന്റെ പേര് പറയും, എനിക്ക് അതൊന്നും അറിയാൻ വരാം. അപ്പൊ അത് വെച്ച് നോക്കിയപ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഡോക്ടറും പേടിച്ചു, ഞങ്ങളും പേടിച്ചു. ഡോക്ടർ അപ്പൊ തന്നെ പറഞ്ഞു വേഗം അഡ്മിറ്റ് ആയിക്കോ, വേഗം പോയി. ഒരാഴ്ച മുന്നേ ആയിരുന്നു നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്തത്. അപ്പൊ ഡോക്ടർ പിന്നെ പെട്ടെന്ന് ഡോക്ടറും ടെൻഷനായി. പിന്നെ കൊച്ചിന്റെ ഇ സി ജി എടുക്കുന്ന വയറ്റില് അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അത് നിങ്ങൾ പോയി കണ്ടാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ ആന്റിജൻ ടെസ്റ്റ് എടുത്ത് നമ്മൾ പെട്ടെന്ന് സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്മിറ്റ് ആക്കി. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് തീരെ പറ്റണില്ല ഹോസ്പിറ്റലിൽ. ഞാൻ പിറ്റേ ദിവസം ഡോക്ടറിനെ കറഞ്ഞ് കൈയും കാലും പിടിച്ച് ഡിസ്ചാർജ് ആയി. പിന്നെയും വൺ ബൈ ഡേ ഇങ്ങനെ ഡോക്ടർ വരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഡോക്ടർ നമ്മൾ 15th അതായത് June 15th ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 17th ജസ്റ്റ് അഡ്മിറ്റ് ആവാൻ വാ. ഡ്യൂ ഡേറ്റ് കാര്യം ഇത്തിരി ലെങ്ത് ആണെങ്കിലും സ്കാനിംഗ് റിപ്പോർട്ടിൽ കുട്ടിയുടെ തല തിരിഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും പിന്നെ ബി പി നന്നായിട്ടുണ്ട്, അപ്പം ജസ്റ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇനിയാണ് കഥ നടക്കാൻ പോണത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആക്ച്വലി 17th പോകാമെന്ന് വിചാരിച്ചാൽ. അപ്പം മമ്മി പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, മമ്മിയും വരാം. അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട, എന്തായാലും 17th പോവാണ്, 17th നടക്കാൻ പോണില്ല. 25th 1st സമയമുണ്ടല്ലോ. മമ്മി പറഞ്ഞില്ല മമ്മി വരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ വാട്സിൻ ബാഗിൽ ഞാൻ എന്താ വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു 10-20 ഡ്രസ്സ് എൻജോയ് അടിക്കാൻ, നമ്മൾ ഹോട്ട് റിസോർട്ടിൽ പോകണ പോലെ ഒരു കുറേ ഡ്രസ്സ് കഴിക്കാൻ, ഒരു ഡസൻ ഫുഡ്. കാരണം നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ ആദ്യം എമർജൻസി ആയിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എന്താ പറയുക, എനിക്ക് വിശന്നാപ്പം രാത്രി 12 മണിയായപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് 7 മണിക്ക് ശേഷം കട ഫുൾ അടയ്ക്കുകയും ചെയ്തായിരുന്നു. അപ്പം കുറേ ഫുഡായിട്ട് പോയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് യോയോ അടിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി പോയതാണ്. ജസ്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് ജോസം കാറ് പാർക്ക് ചെയ്യാൻ പോയി. ഞാനും മമ്മിയും കൂടെ ഇങ്ങനെ നമ്മുടെ ഇത് ചീട്ട് എടുത്തോണ്ടിരുന്ന ടൈമിൽ എനിക്ക് വാട്ടർ ബ്രേക്ക് ആയ. അത്രയും വലിയൊരു കുഴപ്പമുണ്ടായിരുന്നു ദൈവാനുഗ്രഹം. അപ്പൊ അത് ഞാൻ ചെക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി ചെക്ക് ചെയ്തപ്പോ ശരിയാണ്. അപ്പം ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു വൈകുന്നേരത്തെ ഇത്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറിന്റെ കൂടെയുള്ള നേഴ്സുമാരുണ്ടാവുമല്ലോ സിസ്റ്ററിനെ ഞാൻ വിളിച്ചു, ഡോക്ടറിനെ എനിക്ക് ഫസ്റ്റ് കാണാൻ എൻ്റെ ഫ്ലൂയിഡ് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓക്കെ ഇപ്പം കറക്റ്റാണ്. ഡോക്ടറിനോട് പറഞ്ഞു വേഗം ആന്റിജൻ ടെസ്റ്റ് എടുത്തിട്ട് മുകളിലിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്നെ അപ്പോൾ ആന്റിജൻ ടെസ്റ്റ് എടുത്ത് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവരായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല.
ഞാൻ നോക്കുമ്പോൾ കുറേ സിസ്റ്റർമാര് എല്ലാവരും ഉണ്ട്, എനിക്കാണെങ്കിൽ ടെൻഷനാണ്, ഇവരെ കാണുന്നില്ല. അത് കഴിഞ്ഞ് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു, ചെക്ക് ചെയ്തപ്പോഴാണ് മറ്റേ മക്കോണിയും കുട്ടി വയറ്റിൽ മഷി ഇട്ടത്, ഇട്ടെന്നുള്ള പരിപാടി. എനിക്ക് അറിയില്ലായിരുന്നു. ആ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അപ്പം അതും കൊണ്ട് ഇട്ടെന്ന് എന്നെ എന്നോട് പറഞ്ഞില്ല, മമ്മിയോടും ജോഷനോടും വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ എന്നോട് പറഞ്ഞ എൻ്റെ മാല കമ്മല കഴിക്കാൻ പറഞ്ഞ നഴ്സുമാർ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നല്ലാതെ എന്ന് പറഞ്ഞു. അപ്പോഴും ഡോക്ടറിനോട് എന്നോട് പറഞ്ഞിട്ട്, ഒരു മോളെ പേടിക്കേണ്ട, കൊച്ചിൻ്റെ തല തിരിഞ്ഞിട്ടില്ല, കൊച്ചു വയറ്റിൽ അപ്പി ഇട്ടിട്ടുണ്ട്, നമുക്ക് ഓപ്പറേഷൻ ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലാട്ടോ എന്ന് പറഞ്ഞു. വെച്ചോണ്ടിരിക്കാൻ ഇവൻ വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഓൾറെഡി വയറ്റിൽ കൊച്ച് ഇതുപോലെ അപ്പിട്ടേക്കണമുണ്ട്, ഡോക്ടറിന് ടെൻഷൻ. പിന്നെ നോർമലിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ തല തിരിഞ്ഞു വരാത്തതുകൊണ്ട് ഒന്നാം തീയതിയുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ തല തിരിഞ്ഞ് വന്നിട്ടുമില്ല. 15 ദിവസം മുന്നെയാണ് നേരത്തെ ചാടി പോകുന്നത്. ഞാൻ അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരവരുടെ ഹോസ്പിറ്റൽ ഡ്രസ്സ് കാര്യങ്ങൾ, അതായത് നമ്മൾ 4 മണി കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയത്, ഒരു 4:30 ആയപ്പോഴത്തേക്കും, അതായത് 4:45 5:30 ആയപ്പോഴത്തേക്കും സംഭവ വികാസങ്ങളെല്ലാം നടന്നു. എൻ്റെ എന്താ പറയുക, അത് ഡോക്ടർ ഈ കൊച്ച് എന്താ പറയുക, ഇത് മക്കോണി കിട്ടുമെന്ന് അറിയുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ എനിക്ക് സിസേറിയനെക്കാട്ടും കൂടുതൽ ഭയങ്കര പിന്നെ എൻ്റെ 2 കൈയിലും 2 കാലിലും നഴ്സുമാർ പറ്റി, എനിക്ക് കരച്ചില് വന്നിട്ട് ഞാൻ കിടന്ന് കുടുകൂടാന്ന് കരുതായിരുന്നു. സത്യം പറയാമൊന്നും എനിക്കറിയില്ല, അവർക്കൊക്കെ അറിയത്തില്ല, കാരണം അവർ റൂമിൽ കയറ്റിയിട്ടായിരുന്നു. ഭയങ്കര പെയിൻ ആയിരുന്നു. ഭയങ്കര പെയിൻ എന്ന് വെച്ചാൽ അത് ചെയ്തിട്ടുള്ളവർക്കറിയായിരിക്കും, ഭയങ്കര പെയിൻ എനിക്കറിയില്ല. ഭയങ്കര പെയിൻ ആയിരുന്നു അത്. ഒരു തവണയൊന്നും ഒരു 3-5 തവണ അവർ ഇങ്ങനെ പറയുന്നുണ്ട്, അനങ്ങാണ്ടിരിക്കും മോളെ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല, അത്രയ്ക്കും പെയിൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഡ്രസ്സ് വിട്ട് ഞാൻ ഫോണോ വഴിക്ക് നോക്കുമ്മ മമ്മി ഇവരുണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കും മമ്മി എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാം. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര കരച്ചിൽ വരുമായിരുന്നു, എനിക്ക് ഡൗട്ട്, ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു വരുമോ എന്താണോ എനിക്കറിയില്ല. ഭയങ്കര വിഷമം, കാരണം ഇവർ കാണുന്നുമില്ല, പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവരൊന്നും കാണുന്നുമില്ല, ഒന്നുമില്ല. എന്നിട്ട് പോണ വഴിക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക, ഞാൻ എന്നെ സ്ട്രെച്ചറൊക്കെ എടുത്ത് കൊണ്ടുപോകാം. അപ്പം ഏകദേശത്തിൻ്റെ ഞാൻ മുഖത്ത് നോക്കി മമ്മിയുടെ മുഖത്തും ജസ്റ്റ് നോക്കി. അപ്പം മമ്മിയാണെങ്കിൽ ഭയങ്കര കരച്ചില് പോലെ, പിന്നെ ഉള്ളിലെ ടെൻഷൻ ഉണ്ടാവുന്നു പറഞ്ഞ് കാണിച്ചില്ലായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചില്. അപ്പം ഞാൻ തലയായിട്ട് എനിക്ക് അറിയാൻ മതി, കാരണം ഞാൻ അറിഞ്ഞു ഇവർക്ക് വിഷമാവുമല്ലോ എന്ന് എഴുതിട്ട് കോൺഫിഡൻസ് ആയിക്കോട്ടെ എനിക്ക് ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര വിഷമം. ഞാൻ നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ദിവസം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പയ്യ എന്റെ ചേച്ചിയോട് ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ചേച്ചി നഴ്സാണ്, പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന, അങ്ങനെ പയ്യെ പയ്യെ ഓക്കെ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വന്നതിന് മുന്നേ ആയിരുന്നത്. പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവര് മറ്റേ നടുവിന് ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ, കാരണം താഴെ കീപ്പോട്ട് മരവിപ്പിക്കാൻ വേണ്ടിയിട്ട്, സെഡേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അതൊരു മെയിൽ ഡോക്ടറായിരുന്നു, നല്ല സൂപ്പർ ഡോക്ടറായിരുന്നു. കാരണം ഈ മാസ്ക് വെച്ചിട്ടുണ്ട്, എനിക്ക് മാസ്ക് വെച്ചിട്ട് എനിക്ക് എന്റെ മാസ്ക് മാറ്റിയാണ്ട് ഹോസ്പിറ്റലിലെ ഡ്രസ്സാണല്ലോ. അപ്പൊ മാസ്ക് തന്നു കഴിഞ്ഞു, മാസ്ക് തന്നു കഴിഞ്ഞപ്പം എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ ഞാൻ മാസ്കിലെടുത്ത് താത്തി വെച്ചു, ആ ഡോക്ടർ എടുത്ത് പൊക്കി വെക്കും, വീണ്ടും ഞാൻ താത്തി വെക്കും, ഡോക്ടർ പൊക്കി വെക്കും. മാസ്ക് വെച്ചിട്ട് അതിന്റെ മേലെ ഓക്സിജന്റെ മറ്റേ സാധനം വെച്ചു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ശ്വാസം മുട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ നഴ്സുമാരെല്ലാം കൂടിയിട്ട് നടുവിന് ഇഞ്ചക്ഷൻ വെച്ചു. ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് താഴെ എനിക്ക് ഒരു ഇതുമില്ലാത്തൊരു ഫീലിങ്. അത് കഴിഞ്ഞ് നമ്മളെ ആ ലൈറ്റില്ലേ, ഓപ്പറേഷൻ തീരുന്ന ലൈറ്റിന്റെ മുകളിൽ വെച്ചു. അവിടെ 2 ചെറിയ മിറവ് കാണുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോ എന്റെ എന്താ പറയുക, നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സെക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കണ്ണടച്ച് പിടിച്ചിരുന്നു, കാരണം എനിക്ക് തല കുറവുണ്ട്, ബ്ലഡ് കണ്ട പേടിയ. അത് കഴിഞ്ഞിട്ട് മറ്റേ എന്റെ ഡോക്ടർ, അതായത് നമ്മളെ ഗൈനക്കോളജിസ്റ്റ്, ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യണില്ല കേട്ടോ, ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നുള്ളൂ, ഇങ്ങനെ താഴെ ഇങ്ങനെ മരുന്ന് വെച്ചിട്ട് കാണിക്കുന്നുള്ളേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് അവരിങ്ങനെ ഇത് പക്ഷെ കൊച്ചിനെ നമ്മുടെ ബേബീനെ എടുക്കുന്ന ടൈം എനിക്ക് അറിയാൻ പറ്റുമത്, കാരണം എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു പെയിൻ എടുത്തായിരുന്നു. പക്ഷെ ഈ സെയിം ടൈമിൽ തന്നെ ഇവർ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കാരണം നമ്മൾ ഉറങ്ങാതിരിക്കാനായിരിക്കും. അതിനിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഓക്സിജൻ ഓക്സിജൻ മാസ്ക് മാക്സിജൻ അല്ല ഓക്സിജൻ മാസ്കും കൂടെ വെച്ചത്. എനിക്ക് ശ്വാസം കിട്ടാതെ ഞാൻ കണ്ണു വിഴിച്ചിരുന്നു. അപ്പോഴത്തെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് തീരെ ശ്വാസം കിട്ടുന്നില്ലെന്ന് പറഞ്ഞു 2 എണ്ണം കൂടെ ആയിട്ട്. അപ്പോൾ ഡോക്ടർ വേഗം ഓക്സിജൻ മാസ്ക് എടുത്ത്, അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വാങ്ങിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത ഡോക്ടർ എൻ്റെ ഇങ്ങനെ കവിളിങ്ങനെ പയ്യെ പയ്യെ പയ്യെ, മറ്റേ എന്താണ് നമ്മുടെ അനസ്തേഷ്യ ഡോക്ടർ, അനസ്തേഷ്യ ഡോക്ടറും
സീനിയർ ഡോക്ടർ അടുത്ത് തട്ടി വിളിച്ചു. അപ്പൊ ഞാൻ എഴുന്നേറ്റു. പിന്നെ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, കോവിഡ് വന്നിട്ടുണ്ടോ, കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം, അതായത് മൂന്ന് മാസം കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് പോയി ഇഞ്ചക്ഷൻ എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പത്തേക്ക് ഈ പരിപാടി താഴെ മറ്റേ ഡോക്ടർ ചെയ്തോണ്ടിരിക്കണം. മറ്റേ ഡോക്ടർ അന്നേരം ഇങ്ങനെ ഞാൻ മാസ്കിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, നമ്മളൊക്കെ എത്ര കാലമായിട്ട് പണ്ട് മാസ്ക് യൂസ് ചെയ്യുന്നു, ഇപ്പോ മാസ്കും ഷീൽഡും എല്ലാം യൂസ് ചെയ്തോണ്ടിരിക്കുകയല്ലോ, അപ്പൊ ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബേബിനെ എടുത്തിട്ട് പോലെ ഞാൻ സൗണ്ട് കേട്ടു, മാക് മാക് ഭയങ്കര കരച്ചിൽ. അപ്പൊ തന്നെ എന്നെ ഡോക്ടർ ഇങ്ങനെ പൊക്കി കാണിച്ചു തന്നു. പക്ഷെ എനിക്കൊരു പരിധി കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാൻ ആന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു പെൺകുട്ടി ആട്ടോ എന്ന് പറഞ്ഞു. ചോദിച്ചു ആ പെൺകുട്ടി ആണോ എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റ് ഉൾപ്പെടെ, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു പിന്നെ നേരെ ഷീറ്റ് ഉൾപ്പെടെ നേരെ ഐ സി യു കൊണ്ടുപോയി. ഐ സി യു കൊണ്ടുപോയിട്ട് സാധാരണ മനുഷ്യന്മാർ കിടന്നുറങ്ങാൻ എനിക്ക് ഒടുക്കത്തെ പെയിനായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പെയിനായിരുന്നു. അപ്പോൾ ഡോക്ടർ പെയിൻ കില്ലർ തന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കയ്യിൽ ബി പി ചെക്ക് ചെയ്യുന്ന സാധനം, ഒരു കയ്യിൽ പൾസ് ചെക്ക് ചെയ്യുന്ന സാധനം അങ്ങനെയായിട്ട് കിടക്കുകയാണ്. വന്നിട്ട് പക്ഷേ ഞാൻ ചോദിച്ചു എത്ര മണിയാ, സമയമൊന്നും എനിക്കറിയാം. ഞാൻ ചോദിച്ചു കുറച്ച് വെള്ളം തരും, തൊണ്ട കംപ്ലീറ്റ് പറ്റി, ഇത്തിരി വെള്ളം തരുമെന്ന് വെച്ചപ്പോൾ ഡോക്ടർ സിസ്റ്റർ പറഞ്ഞ് തരാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് ബി പിയുടെ ഗുളിക കഴിക്കാനുണ്ട്, ബാക്കിയെല്ലാം ഇഞ്ചക്ഷനാണ്, പക്ഷേ ബി പിയുടെ ഗുളിക ഡയറക്റ്റ് കഴിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, വെള്ളം നിന്നു, ഒരു തുള്ളി വെള്ളത്തിൽ ഞാൻ എന്ത് ചെയ്തു, പുള്ളിക്കാറ്റിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് ഇങ്ങനെ തട്ടിച്ചു കൊടുത്തു. അപ്പൊ എന്നിട്ട് ഒരു പുള്ളിക്കാറ്റി വെച്ചു, കിട്ടിയ അവസരം മുതലാക്കുവാണല്ലോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ രണ്ടു മണിസം കുടിച്ചോളൂ. അത്രയ്ക്കും തൊണ്ട കംപ്ലീറ്റ് ആയിട്ട് വരണ്ടു വരുന്നു, ഒരു തുള്ളി വെള്ളം, എൻ്റെ നാക്കി പോലും വെള്ളം ഇല്ലായിരുന്നു. അതിൻ്റെ ആ ഒരു നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ഒടുക്കത്തെ ബാക്കും പെയിൻ, ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്തും പെയിൻ. അവരിങ്ങനെ കാര്യം ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് പെയിൻ മാറുന്നില്ലായിരുന്നു. എന്ത് ചെയ്താൽ, അതുകൂടാതെ ഈ സെഡേഷൻ നമ്മുടെ ഇത് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഷിവറിങ് വരും. എനിക്കാണെങ്കിൽ നല്ല ഷിവറിങ് ആയിരുന്നു. ആ ഷിവർ ചെയ്യുമ്പോഴനുസരിച്ച് താഴെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുകയാണ്. ആ ഷെയ്ക്ക് ചെയ്യുന്നതിന് അതിൻ്റെയും വേദന, നല്ല വേദന ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഒരു ബേബിനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് പീഡിയാനായിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു, ഒരു ദിവസം കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മയുള്ളേ. ഉറങ്ങിയിട്ടില്ല, പക്ഷെ ഒരു എന്നിട്ട് നേഴ്സ് എൻ്റെ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവച്ച് കാണിച്ചു തന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എന്തോ പറഞ്ഞു, എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൊണ്ടുപോയി. പക്ഷെ ഞാൻ കൊച്ചിനും ശരിക്കും ബേബിനെ ശരിക്കും മുഖം ഇതുവരെ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 8 മണി കഴിഞ്ഞപ്പോഴാണ് എന്നെ ഐ സി യു നിൽക്കുക. ഐ സി യുവിൽ ഞാനും ആ നേഴ്സും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാറ്റോട് ഞാൻ ഇടക്കിടക്ക് സമയം നോക്കണമെന്നുള്ളില്ല, പുള്ളിക്കാറ്റ് എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് എനിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് രാവിലെ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് രാവിലെയായി അവർ തിരിച്ച് നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോയി. റൂമിലേക്ക് കൊണ്ടുപോയ വഴി കട്ടിലേക്ക് എടുത്തി. കട്ടിലേക്ക് എടുത്തിപ്പോൾ ഞാൻ ചോദിച്ചോണ്ട് പറഞ്ഞു, കൊച്ചിനെ ഒന്ന് കാണിച്ചു തരും, എനിക്ക് ഞാൻ കണ്ടില്ല എന്നെ നേരെ പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ കൊച്ചിനെ കടച്ചു തന്നു. എങ്ങനെ കിടക്കാനല്ലേ പറ്റുള്ളൂ, ചിരിയാൻ പറ്റത്തില്ലായിരുന്നു, എന്നാലും കാണിച്ചു തന്നു. ഞാനിപ്പോഴാണ് മര്യാദക്ക് ഒന്ന് കൊച്ചിനെ കാണുന്നത്, ശരിക്കും ഒന്നും മര്യാദ കണ്ടുപോലുമില്ലായിരുന്നു. അപ്പൊ അതിനെ കണ്ടു. പിന്നെ അതിനെന്താന്ന് വെച്ചാൽ അതിനും എന്താ പറയാ, ആന്റിബയോട്ടിക്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഈ വയറ്റില് മക്കോണി ഇട്ടത് കൊണ്ട് അത് ഉള്ളിട്ട് പോയില്ലെന്ന് അറിയില്ലാത്തതുകൊണ്ട് അതിന്റെ ആന്റിബയോട്ടിക് ഡ്രോപ്സ് ഉണ്ടായിരുന്നു. കാരണം കൊച്ചുണ്ടായപ്പോ ഇവിടെ അകത്തായതുകൊണ്ട് ഫീഡ് ചെയ്യാനും പറ്റിയില്ല. ാണ് നമ്മൾ ഫീഡ് ചെയ്തോണ്ടിരുന്നത്. അവിടെ നിന്ന് ഒരു വെള്ളം എന്തോ ഒരു ടൈപ്പ് മരുന്ന് എന്തോ സാധനം തന്നു, ഗ്ലൂക്കോസുകളാണ് എന്താ കൊടുത്തത് എനിക്കറിയില്ല. ആ സാധനം കൊടുത്ത് നേഴ്സുമാർ വന്ന് ഇടക്കിടക്ക് കൊടുക്കും. കാരണം ചിക്കുന് ഫീഡ് ചെയ്യാനുള്ള ബോധമില്ലാത്തതുകൊണ്ട് അല്ല, അങ്ങനെയല്ല, ഇതില്ലാത്ത ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു തലേദിവസത്തെ ആ ഓപ്പറേഷൻ എനിക്ക് ഒരു 2 ആഴ്ചത്തോളം പിന്നെ അത് തന്നെയായിരുന്നു ഓർമ്മ. കുറച്ച് പേടിയായി പോയി, എനിക്ക് ഭയങ്കര പേടിയായി പോയി, ഭയങ്കര പേടിയൊന്നും പോയി. കാരണം ഓരോ ദിവസം കഴിഞ്ഞു, ഇതിന് 2 ദിവസം മുന്നേ ഇങ്ങനെയായിരുന്നു, ഇതിന് 2 ദിവസം മുന്നേ ഇങ്ങനെയല്ലായിരുന്നു, ഇതിന് 2 ദിവസം മുന്നേ ഇങ്ങനെയല്ലായിരുന്നു ഒരു തോന്നലായിരുന്നു. അതിന് കറക്റ്റ് അതിന്റെ പിന്നത്തെ വ്യാഴാഴ്ച ആയപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വ്യാഴാഴ്ച ഈ സമയത്ത് ഞാൻ ഇവിടെയല്ലായിരുന്നു. മീൻസ് എനിക്ക് ഇപ്പോഴാണ് അതിന് ഞാനൊന്ന് എന്താ പറയാ പേടിക്കുന്ന മാറി ഓക്കെ ആയത്. വേറെ പ്രശ്നങ്ങളൊന്നും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇതാണ്. അങ്ങനെയായിരുന്നു ഇതിന്റെ ജേർണി. പിന്നെ നമ്മൾ 5 ദിവസം കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തു. എല്ലാം വേണ്ട പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഇപ്പം എന്താ പറയാ 1 മന്ത് ആയി. 1 മന്ത് ആയി ഇപ്പൊ ഓക്കെ ആയിട്ട് വരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നാലും റെസ്റ്റ് വേണം, ഒരു 50 ഡേയ്സ് എങ്കിലും റെസ്റ്റ് മര്യാദക്കുണ്ടെങ്കിലാണ് ആള് പെർഫെക്റ്റ്ലി ഓക്കെ ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചിക്കുവിനെ അതും ഇത് കാണിക്കാത്തത്. അതുപോലെ ബേബിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ബേബിക്ക് നമ്മൾ ഉണ്ടായ സമയത്ത് വെയിറ്റ് കുറവായിരുന്നു, 2.15 kg ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആവണതിന് മുന്നേ തന്നെ 1.8 ആയിരുന്നു അവൾക്ക്.
അത് ഡോക്ടർ പറഞ്ഞു ഉണ്ടായി കഴിഞ്ഞ ഒരു 10 ദിവസത്തിലേക്ക് കുട്ടികളുടെ വെയിറ്റ് ഗ്രാജുവലി കുറയും, എന്നിട്ടാണ് കൂടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നമുക്ക് BCG എടുക്കാൻ പോയപ്പോൾ ജസ്റ്റ് 2 kg ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വാവേനെ കാണിക്കാത്തത്. വേറൊന്നും കൊണ്ട് ലാളൊന്ന് ഓക്കെ ആയിട്ട് കാണിക്കാം എന്നുള്ളതാണ് കാര്യം. ആള് ഭയങ്കര കുഞ്ഞു കാക്കിരിയാണ്. ഞാൻ നിങ്ങൾക്ക് ഊഹിക്കാം 2 kg എന്നൊക്കെ പറഞ്ഞ് എന്തോരം ഉണ്ടെന്ന് ഊഹിക്കാമല്ലോ. ആ ഭയങ്കര കുഞ്ഞു കാക്കിരിയാണ്. പിന്നെ എപ്പോഴും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അവളന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാനാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് 2 കാര്യമുണ്ട്. നമ്മൾ ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വീണ്ടും ഒരു നന്ദി പറയുന്നു. ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മളെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അടിപൊളി അടിപൊളി ബ്ലോഗ്സ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബെല്ലൈക്കനും കൂടി എന്നെ എബിൾ ചെയ്തോളൂ. എന്നാലാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് അസ്. ബൈ. എന്തെങ്കിലും ഷൈൻ ചെയ്യണം, അതൊന്നും വേണ്ട. അങ്ങനെ എക്സ്പീരിയൻസ് പറയണല്ലോ.